ഹിന്ദുക്കൾക്കെതിരായ വിവാദ പരാമർശത്തിലൂടെ കുപ്രസിദ്ധനായ ഓൾ ഇന്ത്യ മജ്ലിസ് ഈ ഇത്തിഹാദുൽ മുസ്ലിമിൻ എം എൽ എ അക്ബറുദ്ദീൻ ഒവൈസിക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന സുപ്രധാനമായ ഒരു വാർത്ത നമ്മൾ പറയണം. ഇയാളുടെ 15 മിനിറ്റ് പ്രയോഗം, അത് വീണ്ടും വീണ്ടും ഇയാൾ ആവർത്തിക്കുന്നത് കൊണ്ടാണ് ഇയാൾക്കെതിരെ മതസ്പർദ്ധ, നാട്ടിൽ സാമുദായിക സംഘർഷം ഉണ്ടാക്കാനുള്ള പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവനകൾ നിരന്തരം ആവർത്തിക്കുന്നതിന് കാരണമാണ് കോടതി ഇത്തരത്തിലുള്ള ഒരു കടുത്ത നടപടി ഇയാൾക്കെതിരെ എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിച്ചതിനാണ് ഒവൈസിക്കെതിരെ കേസെടുക്കാൻ തെലുങ്കാനയിലെ പ്രാദേശിക കോടതി സൈദാബാദ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വർഷം ജൂലൈ 23 തന്റെ വിവാദമായ 15 മിനിറ്റ് ധാരാളം എന്ന പ്രയോഗം ആവർത്തിച്ചതിനെ തുടർന്നാണ് കോടതി ഈ ഒരു നിർദ്ദേശം നൽകിയതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. ഒവൈസിക്കെതിരെ കേസെടുത്ത് ഡിസംബർ 23 റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈദരാബാദ് ചീഫ് അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ 2013 ഇയാൾ വളരെ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ സാമുദായിക സംഘർഷമുണ്ടാക്കുന്ന തരത്തിൽ ഉള്ള ഒരു പ്രസ്താവന നടത്തിയത്. 15 മിനിറ്റ് പോലീസ് ഒഴിവാക്കി തന്നാൽ മുസ്ലിങ്ങൾ 100 കോടി ഹിന്ദുക്കളെ കൊന്നൊടുക്കുമെന്ന് ഒവൈസി പറഞ്ഞിരുന്നു. എന്തൊരു ധാർഷ്ട്യം നിറഞ്ഞ, എന്തൊരു മതസ്പർദ്ധ നിറഞ്ഞ ഒരു പരാമർശമാണ് അയാൾ നടത്തിയത്. ഒരുപക്ഷെ ഈ മുസ്ലിം തീവ്രവാദികളോ പാകിസ്ഥാനിലെ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളോ കാശ്മീരിലെ ഏതെങ്കിലും വിഘടനവാദികളോ ഒക്കെ പറഞ്ഞാൽ നമുക്ക് അതിൽ വലിയ അതിശയോക്തി കാണാനില്ല. പക്ഷേ ഇത് തെലുങ്കാനയിലെ ഒരു MLA, തെലുങ്കാനയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധി, അയാളാണ് ഇത്തരത്തിൽ ഹിന്ദുക്കളെ പോലീസ് ഒരു 15 മിനിറ്റ് ഒന്ന് ഒഴിവായി നിന്നാൽ ഈ രാജ്യത്തെ 100 കോടി ഹിന്ദുക്കളെ കൊന്നൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പറയുന്ന ഇയാളുടെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യം, മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള തെമ്മാടിത്തരം എന്ന് തന്നെ നമുക്ക് പറയാം. ഇത്തരത്തിലെ ഒരു പ്രസ്താവനയ്ക്കെതിരെ വലിയ വിവാദം ഉയർന്നിരുന്നു. ഇയാൾ അന്ന് ചില അല്ലറ ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞ് തടി തപ്പിയിരുന്നു. എന്നാൽ ഇയാൾ ഈയിടെ മുതൽ, കാരണം ബാബറി മസ്ജിദിന്റെ സ്ഥലത്ത്, ബാബറി മസ്ജിദ് അതായത് അയോധ്യയിൽ രാമക്ഷേത്രം പൊളിച്ച് അവിടെ പണിത ബാബറി മസ്ജിദിന്റെ സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാമെന്ന് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരുന്നു. ആ ഒരു വിധിക്ക് ശേഷം ഇയാൾക്ക് അല്പം കുത്തിത്തിരിപ്പ് തുടങ്ങിയിരുന്നു. അതാണ് ഇപ്പോൾ ഇയാൾ അതിന്റെ പാരമ്പത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഇത് ആവർത്തിച്ച ഒവൈസി തന്റെ 15 മിനിറ്റ് ധാരാളം മുന്നറിയിപ്പിന്റെ ആഘാതം മറികടക്കാൻ RSS ഇനിയും കഴിഞ്ഞിട്ടില്ലെന്ന് ആവർത്തിച്ച് അയാൾ പ്രസംഗിക്കുന്നു. ഈ പ്രസ്താവനയിലാണ് കോടതി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. RSS ഈ ഇവിടുത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ, ഇതിന്റെ ആഘാതം മറികടക്കാൻ, അതായത് ഈ 15 മിനിറ്റ് കൊണ്ട് ഹിന്ദുക്കളെ 100 കോടി ഹിന്ദുക്കളെ കൊന്നൊടുക്കും, അതിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തമാകാൻ RSS കഴിയില്ല എന്ന വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന ഇയാൾ നടത്തിയിരുന്നു. ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കോടതി. എന്തിനാണ് അവർ, അതായത് RSS, എന്നെ വെറുക്കുന്നത്? ഞാൻ മുമ്പ് നടത്തിയ 15 മിനിറ്റ് പ്രയോഗത്തിന്റെ ആഘാതം മറികടക്കാൻ അവർക്ക് കഴിയാഞ്ഞിട്ടാണ് എന്ന് അയാൾ ഒരിക്കൽ മറ്റൊരു തരത്തിൽ ഒരു പ്രസ്താവന കൂടി ഇറക്കുന്നു. വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന. സംഭവത്തിൽ ബജ്രംഗ് ദൾ, വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാൾക്കെതിരെ, ഇയാളുടെ സഹോദരനെതിരെ, അസദുദ്ദീൻ ഒവൈസി എന്ന ഇയാളുടെ സഹോദരനെതിരെയും, ഇവർ 3 പേരാണ് ഈ ഒവൈസി സഹോദരങ്ങൾ, ഇവന്മാർ 3 തരികിടകളാണ്, ഇവന്മാർ രാജ്യദ്രോഹികളാണ്, ദേശദ്രോഹികളാണ്, ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ എപ്പോഴും നടത്തുന്നതാണ്, ഹിന്ദു വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന ആളുകളാണ്. ഇവർ ഒരു ജനപ്രതിനിധി എന്ന തരത്തിൽ ഇരുന്നിട്ട് കൂടി ഇന്ത്യയിലെ ഭരണഘടനയെ പോലും മാനിക്കാതെ മതസ്പർദ്ധ, വർഗീയ കലാപം സൃഷ്ടിച്ചെടുക്കാനുള്ള പുകമറ മാത്രമാണ് ഇവർ സൃഷ്ടിക്കുന്നത്. ഇവരുടെ ആഹ്വാനത്തിലൊന്നും ഒരുപക്ഷെ ഇവിടുത്തെ സാധാരണ മുസ്ലിം സമൂഹം അകപ്പെട്ടു പോവില്ല. പക്ഷേ തീവ്ര മുസ്ലിം നിലപാടുള്ള ചില ആളുകൾ ഇയാളുമായി, ഇയാൾക്ക് പാകിസ്ഥാനും വിഘടനവാദികളുമൊക്കെ ആയുള്ള ബന്ധം പകൽ പോലെ വ്യക്തമാണ്. ഇയാൾ കർശന നിരീക്ഷണത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ. ആ ഒരവസ്ഥയിലാണ് ഇയാൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. ആ പ്രസ്താവനയുടെ പുറത്താണ് RSS ഇത് ആഘാതം, അതായത് എന്തിനാണ് RSS വെറുക്കുന്നത്? ഞാൻ പറഞ്ഞ 15 മിനിറ്റ് എന്ന ആ ഒരു പ്രസ്താവനയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിന്റെ ആഘാതം അവർക്ക് മറികടക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കുമെന്ന് ഈ തെമ്മാടി പറയുമ്പോൾ തീർച്ചയായിട്ടും കോടതി വിധി, കോടതി ഇയാൾക്കെതിരെ കേസെടുക്കാനുള്ള ഈ ആ നിർദ്ദേശം നൽകിയതിനെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്.